നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ട് ഫംഗസുകളുടെയാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്നത്, വൈറ്റ് ഫംഗസും ബ്ലാക്ക് ഫംഗസും. അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് വരാൻ പോകുന്നത്. ഈ വൈറ്റ് ഫംഗസ് എന്ന് പറയുന്നത് 4 times മോർ ഡേഞ്ചറസ് ആണ് ബ്ലാക്ക് ഫംഗസിനെയാട്ടും. അതായത് 4 times ഡേഞ്ചറസ് ആണ് ബ്ലാക്ക് ഫംഗസിനെക്കാട്ടും. ഈ വൈറ്റ് ഫംഗസ് വരാന്ന് പറയുന്നത് ഏത് തരം ഫംഗസ് ആണെന്നുള്ളത് അൺനോൺ ആണ് ഇപ്പോഴും. അതായത് അധികം കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പോഴും, അതിൻ്റെ സ്റ്റഡീസ് നടക്കുന്നുള്ളൂ. ഈ വൈറ്റ് ഫംഗസ് എന്ന് പറയുന്നത് വെള്ളത്തിലൂടെയുള്ള പൂപ്പൽ എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് സ്റ്റഡീസ് വഴി. എന്നാൽ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത് എയർ ബോൺ ആണ്, മ്യൂക്കർ മൈക്കോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗസ് ആണ് ഈ ബ്ലാക്ക് ഫംഗസ്. വൈറ്റ് ഫംഗസ് ആണെങ്കിൽ അൺനോൺ ആണ്, അത് വെള്ളത്തിലൂടെ പകരുന്നതായിട്ടാണ് തെളിയിച്ചിരിക്കുന്നത് ഇതുവരെ. അതിൻ്റെ ഏതാണ് ഫംഗസ് എന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് വൈറ്റ് ഫംഗസ്. അതായത് ഇത് വന്നിട്ട് എന്താ ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ തുണി നമ്മൾ നിർത്തിയിടാതെ ചുറ്റിക്കൂട്ടി ഒരു മുക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-6 days കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഫംഗസുകൾ വന്നു തുടങ്ങും. ഇതാണ് ഈ വൈറ്റ് ഫംഗസ് എന്ന് പറയുന്ന സംഭവം. ബ്ലാക്ക് ഫംഗസ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം എല്ലാവരും അത് പോയി കണ്ടോളോ. ഇത് വൈറ്റ് ഫംഗസിനെ കുറിച്ചാണ് ഇപ്പം കാണിച്ചത്. ബ്ലാക്ക് ഫംഗസ് മുന്നത്തെ വീഡിയോയിലുണ്ട്, അതിൻ്റെ ഫോട്ടോ സഹിതം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തിനെയാണ് നമ്മൾ ഇതിനെ ഇത് എന്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതായത് വൈറ്റ് ഫംഗസ് എന്തൊക്കെ ഓർഗൻസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ബ്ലാക്ക് ഫംഗസ് ഏതൊക്കെ ഓർഗൻസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതാണ് ഇനി പറയാൻ പോകുന്നത്. ബ്ലാക്ക് ഫംഗസ് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലങ്സ്, നോസ്, ഫേസ്, ബ്രെയിൻ, ഇതുകളാണ് ബ്ലാക്ക് ഫംഗസ് എഫക്റ്റ് ചെയ്യുക. എന്നാൽ വൈറ്റ് ഫംഗസ് ലങ്സ്, അതായത് കോവിഡ് നമ്മുടെ ലങ്സിനെ എങ്ങനെയാണോ എഫക്ട് ചെയ്യുന്നത് അതുപോലെയാണ് വൈറ്റ് ഫംഗസ് എഫക്ട് ചെയ്യുന്നത് ലങ്സിനെ, അതുപോലെ തന്നെ കിഡ്നീനെ, അതുപോലെ നമ്മുടെ ബ്രെയിനിനെ, അതുപോലെ നമ്മുടെ പ്രൈവറ്റ് പാർട്സിനെ, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്സിനെയും ഈ വൈറ്റ് ഫംഗസ് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ വൈറ്റ് ഫംഗസ് വന്നിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ അത് ഇമ്പാക്ട് ചെയ്യും, നെയിൽസിനെ ഇമ്പാക്ട് ചെയ്യും, സ്റ്റൊമക്ക്, പിന്നെ അതുപോലെ തന്നെ അതർ പാർട്സ് എല്ലാത്തിനും ഇമ്പാക്ട് ചെയ്യുന്നതാണ് വൈറ്റ് ഫംഗസ് വരുന്നത്. ഇനി ഇതിൻ്റെ സിംപ്റ്റംസ് എന്ന് പറയുന്നത്, ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത് നമുക്ക് ഹെഡ് ഏക്ക് ഉണ്ടാവും, അതുപോലെ ഫേഷ്യൽ പെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ വിഷൻ കുറയ്ക്കും, അതുപോലെ തന്നെ കണ്ണിലൊരു ചെറിയ പെയിൻ പോലെയും ഉണ്ടാവും, നേസൽ കഞ്ചഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ സ്വെല്ലിങ് ഇൻ ചീക്സ്, അതായത് ആ ഭാഗത്ത് ചെറിയ സ്വെല്ലിങ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇത്തിരി റെഡ്നെസ്സും, അതുപോലെ അത് പോകെ പോകെ ബ്ലാക്കിഷ് ആയി വരും. അതുപോലെ വന്നിട്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബ്ലാക്ക് ഫംഗസിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ സിംപ്റ്റംസ് വൈറ്റ് ഫംഗസിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമയുണ്ടാവും, അതുപോലെ പനി, ഡയേറിയ, അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഓൺ ലങ്സ്, ലങ്സ് ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ടുകൾ കാണും, അതുപോലെ തന്നെ ഓക്സിജൻ ലെവൽ നമ്മുടെ കുറയും, അതാണ് വൈറ്റ് ഫംഗസിൽ വരുന്നത്. ഇനി ഇതിൻ്റെ കോസസ് എന്ന് പറയുന്നത് നമ്മുടെ ഡയബറ്റീസ് ഉള്ളവർക്ക് വരാൻ സാധ്യത കൂടുതലാണ്, സ്റ്റീറോയിഡ് കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വരാൻ സാധ്യത കൂടുതലാണ്, അതുപോലെ ലോ ഇമ്മ്യൂണിറ്റി ഉള്ളവർക്ക് വൈറ്റ് ഫംഗസ്, ഇതേപോലെ തന്നെയാണ് ബ്ലാക്ക് ഫംഗസ്, ലോ ഇമ്മ്യൂണിറ്റി, ഡയബറ്റീസ് ആൻഡ് സ്റ്റീറോയിഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആണ് ഇത് വരാം. അപ്പോൾ രണ്ടും വളരെ അങ്കിടും ഇങ്ങടും ഇത്തിരി സാമ്യമുള്ള ഫംഗസുകളാണ്. വൈറ്റ് ഫംഗസ് അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, എന്നാൽ റിപ്പോർട്ട് രണ്ടുപേർക്കൊക്കെ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട് ബീഹാർ ഭാഗത്തൊക്കെ, നമ്മുടെ കേരളത്തിലൊന്നും അത്രയധികം അങ്ങനെ വന്നിട്ടില്ല. ബ്ലാക്ക് ഫംഗസ് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ട് ഫംഗസുകൾ തമ്മിലുള്ള ഒരു ഇത് ബന്ധം. ഇനി ഇവർ രണ്ടെണ്ണത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആൻറ്റി ഫംഗൽ മെഡിസിൻസ്, അതാണ് രണ്ടിനും ഇത് കൊടുക്കാവുന്നത്. അതുപോലെ ബ്ലാക്ക് ഫംഗസ് ഭയങ്കര സിവിയർ ആവുകയാണെങ്കിൽ സർജറി ചെയ്തത് കളയേണ്ടി വരും വിദഗ്ധ ഡോക്ടർമാർ, അതുപോലെ സ്റ്റീറോയിഡ് കണ്ടൻറ്റ് പരമാവധി കുറയ്ക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് രണ്ട് ഫംഗസുകൾ തമ്മിൽ വരുന്ന കമ്പാരിസൺ. അപ്പോൾ ഈ ഒരു ചെറിയ കമ്പാരിസൺ ബ്ലാക്ക് ഫംഗസ് വേഴ്സസ് വൈറ്റ് ഫംഗസ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു അറിവ് തന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അവെയർ ആയിരിക്കുക, ഡേഞ്ചറസ് ആണ് രണ്ടും, പക്ഷേ എല്ലാവരും അവെയർനെസ് മതി, ഇത് പേടിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ മുന്നും ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്,
അത് കാരണം കൊണ്ട് തന്നെ ഇതിനാരും ഭയപ്പെടേണ്ട കാര്യമില്ല, എല്ലാവരും ബോധവാന്മാരാവാം, അവെയർ ആയിരിക്കാം, അത്രയേ വേണ്ടു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഈ ചേസിംഗ് ലൈഫ് വിത്ത് ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ചാനലിൽ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോ, എന്തായാലും ഷെയർ ചെയ്തോളോ, ഈ അറിവ് എല്ലാവർക്കും എത്തിച്ചോളോ, അതുപോലെ ലൈക്ക് ചെയ്തോളോ, നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളോ കമന്റ് ബോക്സിൽ. അപ്പോ എല്ലാവർക്കും സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹോം. താങ്ക് യു സോ മച്ച്.